ഹായ്, ഞാൻ ദീപ. ഇതാരാണ്? പിള്ളേരെ അധികം കാണിച്ചു കഴിഞ്ഞാല് എന്താണ് മെയ്ഡ് ഫോർ കിഡ്സ് വീഡിയോ ആയി പോവും. അതുകൊണ്ടാണ് ഞാൻ അധികം കാണിക്കാത്തത്. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു എന്താണ് ബർത്ത്ഡേയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരുടെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അത് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് മാറ്റേണ്ടി വന്നു. അപ്പം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഗുണമില്ല, അതുകൊണ്ടാണ്. അപ്പം ഇവരുടെ വീഡിയോസ് പിന്നെ ഹാവ് ഫൺ വിത്ത് ആൻസ് എന്ന് പറഞ്ഞ വേറൊരു ചാനലുണ്ടല്ലോ, അതിലിപ്പോൾ അധികം വീഡിയോസൊന്നും ഇടുന്നില്ല. അതിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നൊന്നുമില്ല. അപ്പം എന്തുണ്ട് ഇപ്പം എല്ലാവരും ഇപ്പോൾ വീട്ടിൽ തന്നെ ആണെന്ന് അറിയാം. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുവാണ് കൊറോണ കാരണം. അതുകൊണ്ട് എല്ലാവർക്കും സുഖമാണോ എന്നൊന്നും ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. പിള്ളേരും ഒക്കെ വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പം ഇപ്പം നമ്മുടെ ഒരു റൂട്ടീൻ എന്ന് പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ഉച്ചയ്ക്കത്തെ ഊണെന്ന് പറയുന്ന ഏതാണ്ട് 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഊണ് പരിപാടികളൊക്കെ. ഇപ്പം എത്ര മണിയായി? 3:30. ഓടി 2:30. ഇതുവരെ ഊണൊന്നും ആയിട്ടില്ല, ഊണ് കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചൊരു കുഞ്ഞ് വീഡിയോ എടുത്തിട്ട് വിശേഷമൊക്കെ പറഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾ പോക്കോ, ഞാൻ പിന്നെ ഇത് മെയ്ഡ് ഫോർ കിഡ്സ് ആക്കേണ്ടി വരും. പോക്കോ പോക്കോ, ടാറ്റ പറഞ്ഞു പോക്കോ, ഓടി പോക്കോ, ടാറ്റ പറഞ്ഞു. അപ്പം അവിടെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും ചെയ്യാനും തോന്നില്ല. എന്തോ എന്തോ ചെയ്യാനാണ്, ഒരു സന്തോഷമുള്ളൊരു അവസ്ഥയല്ലല്ലോ. ഒത്തിരി പേർക്ക് അസുഖം വന്നുകൊണ്ടിരിക്കുവാണ്. നമുക്കാണേലും പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒത്തിരി ഭയങ്കര പേടിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. എങ്ങാനും വന്നാലോ, വന്നു കഴിഞ്ഞ് എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊന്നും പുറത്ത് അധികം ആൾക്കാർ പറയുന്നില്ലെങ്കിലും ഇച്ചിരി ഭീകരമായിട്ടുള്ള അവസ്ഥയാണല്ലോ. അമ്മേ, ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. ആനിക്കുട്ടി വീഡിയോ കേട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. ആനിക്കുട്ടിക്ക് കഴിഞ്ഞ ആഴ്ച കുറച്ച് പനിയും പിന്നെ ലൂസ് മോഷനും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇന്ന് 2 ദിവസമായുള്ളൂ ആള് ശരിയായിട്ട്. അപ്പം ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എന്താ ഫുൾ ടൈം ഹൈ വോളിയത്തിൽ മറ്റേ ടി വി വെച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഏതൊരു ഏരിയയിൽ നിന്നിട്ടും വീഡിയോ ചെയ്യാനൊന്നും ഒക്കത്തില്ല. അതും ഒരു റീസണാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞിട്ട്. അപ്പം ഒത്തിരി സമയം കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പം എല്ലാവരും എണീറ്റ് വരുന്നതേ എന്താണ്, ഒത്തിരി താമസിച്ചിട്ടാണ് എണീറ്റ് വരുന്നത് ഇവിടെ. നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കർണന്മാരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ ഇച്ചിരി എളുപ്പത്തിൽ നടക്കുന്ന പഴയപടി തന്നെ എല്ലാവരും നേരത്തെ എണീറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ നടക്കും. ഇവിടെ പിന്നെ ആരും അങ്ങനെ നോക്കാനും പിടിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും താമസിച്ചാ. എന്നുവെച്ചാൽ എന്താ, ബിജു രാത്രി ആണിരുന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം വർക്ക് ഫ്രം ഹോമാണ് അവർക്ക്. അപ്പം ബിജു ആ മുറിക്കകത്തിരുന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, വാച്ച് എൻ്റെ പുറമെ നടക്കുക. ബിജു വർക്ക് ഫ്രം ഹോം കാണിച്ചു തരാം. ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ബിജു അതിനകത്തിരുന്ന് ഒരു 11 മണിയാകുമ്പോൾ കയറി കഴിഞ്ഞാൽ, രാത്രി 11 മണിയായാലും അതിൽ നിന്ന് ഇറങ്ങാറില്ല. പിന്നെയും രാത്രി 2 മണിയൊക്കെ ആയാലും അവിടെ തന്നെ ഇരിപ്പാന്നു. പിന്നെ ഈ പിള്ളേർ രാത്രിയൊക്കെ 2 മണി 12 മണി വരെയൊക്കെ ഇരുന്ന് കളിച്ച് ചിരിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെന്താ രാവിലെ എണീക്കുമ്പോൾ 10:30 ആകും. പിന്നെ ഇവർ ഫുഡ് കഴിച്ചൊക്കെ വരുമ്പോഴത്തേക്കും 11:30 12 മണിക്കായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളിപ്പം രാവിലെ എണീറ്റ് ഞാൻ 7 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും, പക്ഷേ ഇവർ കഴിച്ച് വരുമ്പോൾ 11:30 12 മണിയാവും. അപ്പം ആ ടൈമിൽ തന്നെ ആയിരിക്കും ഞാനും കഴിക്കുന്നത്. പിന്നെ ഈ ഉച്ചയ്ക്കത്തെ പരിപാടി ഇതാ ഈ സമയത്താണ്. ഒരു
രണ്ടര ആയാലും ആരും ഒന്നും കഴിക്കത്തൊന്നുമില്ല. ഇങ്ങനെ ഈ 12 മണിക്ക് കഴിച്ചിട്ട് പിന്നെ 2 മണി ആയാലും അവർക്ക് വിശക്കൊക്കെ ഒന്നുമില്ല. എന്തോ വേണ്ട തന്നോ? ആ ആ അപ്പം വേണ്ടേ വേണ്ട. പിന്നെ എന്തുവാ ഫുഡ്, മെയിൻ ഫുഡല്ലല്ലോ ഇവർക്ക് ആവശ്യം. ഇതിനിടയ്ക്ക് എന്തെങ്കിലും കുറിക്കാൻ വേണം, അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതിനിടയ്ക്ക് എന്തെങ്കിലും അമ്മ വിശക്കുന്നു, അമ്മ അതുണ്ടാക്കിത്താ, അമ്മ ഇതുണ്ടാക്കിത്താ, ഇത് മാത്രമേ ഉള്ളൂ. സമയം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അടങ്ങിയിരിക്കാനും നോക്കത്തില്ല. പിന്നെ ഇപ്പം നമ്മുടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാനോ അമ്മയുടെ അങ്ങോട്ട് കൊണ്ടുപോകാനോ ഒന്നും ഒക്കത്തില്ല, വീട്ടിൽ തന്നെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണം. ഓർഡേഴ്സ് എല്ലാം തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് സ്പീഡ് പോസ്റ്റും, എനിക്ക് 1-2 ഓർഡർ ഉണ്ടായിരുന്നു, അത് തീർന്നത് നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സ്പീഡ് പോസ്റ്റ് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ട്രെയിനൊക്കെ നിർത്തിയല്ലോ, അതുകൊണ്ട് സ്പീഡ് പോസ്റ്റ് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. DTDC ആണെങ്കിലും അവർ അതെല്ലാം കെട്ടിക്കിടക്കുന്നതായതുകൊണ്ട് അതും നടക്കത്തില്ല. എന്തോ വരുന്നു ആ നമ്മൾ പൈസ. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടികൾ നടക്കത്തില്ല. അപ്പോൾ ഓർഡേഴ്സ് എല്ലാം ഏതാണ്ട് ഒതുങ്ങി, ഇനിയൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ ഉള്ളത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സമയം നമുക്ക് ഇനിയിപ്പം ഏതാണ്ട് 1.5 ആഴ്ച എന്തായാലും നമുക്കുണ്ട് ആസ് ഓഫ് നൗ. പക്ഷേ 31 മാർച്ച് കൊണ്ട് കാര്യങ്ങളെല്ലാം തീരുമോയെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഇതിനിടയ്ക്ക് നമുക്ക് മാക്സിമം സമയമുള്ളവരൊക്കെ പഠിക്കുക, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നെങ്കിൽ പഠിക്കുക. ഞാനും അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദയവ് ചെയ്ത് ഒരാവശ്യം ഇല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാതിരിക്കുക. അതെന്താണോ ഒത്തിരി ആൾക്കാർ ഇത്രയൊക്കെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞിട്ടും ഗവൺമെൻറ് ഇത്രയൊക്കെ എന്താണ് ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ഗവൺമെൻറ്റായിട്ട് ചെയ്തിട്ടും മാളുകൾ പൂട്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സർക്കാർ ഓഫീസുകൾ പൂട്ടിയൊക്കെ ചെയ്തിട്ടും ഇത് ഒന്നും വകവയ്ക്കാതെ പുറത്തിറങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വീട്ടിലിരുന്നിട്ടും കാര്യമില്ല, ഒരു 10 പേര് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. ഒരാൾ പുറത്തിറങ്ങിയാൽ മതി ആ വീട്ടിലെ ബാക്കി എല്ലാവർക്കും കിട്ടാനും അതിനടുത്തടുത്തുള്ള ബാക്കി എല്ലാവർക്കും കിട്ടാനും. അപ്പം ദയവ് ചെയ്ത് നമ്മളെ കൈപോവും, പുറത്തിറങ്ങാതിരിക്കുക. കുറച്ച് നാളും കൂടെ പുറത്തിറങ്ങാതിരിക്കുക, നമുക്കും നാടിനും വേണ്ടിയിട്ട് പുറത്തിറങ്ങാതിരിക്കുക. വീട്ടിൽ തന്നെ ഇരിക്കുക, വീട്ടിലിരിക്കാനല്ലേ പറയുന്നുള്ളൂ, വേറൊന്നും ചെയ്യാൻ പറയുന്നില്ലല്ലോ. വീട്ടിലിരിക്കുക, ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുക. നമുക്ക് വേണ്ടിയിട്ട് ഭാവിക്ക് വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് വീട്ടിലിരുന്ന് ചെയ്യാം. അത്രയേ ഉള്ളൂ ഇന്ന് പറയാനായിട്ട്. ഇനി അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. എന്ത് വീഡിയോ ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു മൂഡൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ്. ഐഡിയയും തോന്നുന്നില്ല. ഒത്തിരി ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഈ ഒരു സമയത്ത് ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എനിവേ ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.